ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ചില ഹയ്യർ എഡ്യൂക്കേഷൻ സീരീസിന് അഭിമാന പുരസ്സരം പരിചയപ്പെടുത്തുകയാണ്. നമുക്കറിയാം ഇഗ്നോയുടെ സ്വീകാര്യത, ലോകോത്തര നിലവാരമുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ. ഇഗ്നോയിൽ ഏറ്റവും ആഴത്തിൽ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായി മനസ്സിലാക്കാനുള്ളത്, ഇന്ത്യ മുഴുവനും പ്രവർത്തിക്കുന്ന ഒരു ജൻജൻ യൂണിവേഴ്സിറ്റി അഥവാ ദേശീയ നിലവാരമുള്ള യൂണിവേഴ്സിറ്റിയാണ് ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ. ഇഗ്നോയിൽ രണ്ട് തരം ബി എ ഇംഗ്ലീഷ് നമുക്ക് ലഭ്യമാണ്. ഒന്ന് ബി എ ഇംഗ്ലീഷ് ലഭ്യമാണ്, ഒന്ന് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് ലഭ്യമാണ്. ഈ വീഡിയോയിൽ ഹയർ എഡ്യൂക്കേഷൻ സീരീസ് എന്നുള്ള നിലക്ക് ഞാൻ ബി എ ഇംഗ്ലീഷിനെ പറ്റിയാണ് ആധികാരികമായി പറയുന്നത്. വീഡിയോയിൽ എലിജിബിലിറ്റി, ഡ്യൂറേഷൻ, കരിയർ ഓപ്പർച്യൂണിറ്റീസ്, കോഴ്സ് ഡീറ്റെയിൽസ്, പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് ഇതിനെപ്പറ്റി നമുക്ക് വളരെ ആഴത്തിൽ നന്നായി മനസ്സിലാക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകൾ എല്ലാം തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റികളെ വെച്ച് ഏറ്റവും നല്ല തിളക്കമാർന്ന യൂണിവേഴ്സിറ്റിയാണ്. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. വെറുതെ പെട്ടിയടിച്ചാൽ ഉഴപ്പന്മാർക്കുള്ള യൂണിവേഴ്സിറ്റി ഒന്നും അല്ലട്ടോ, അത് പ്രത്യേകം മനസ്സിലാക്കുക. ഈ കാലഘട്ടത്തിൽ ആമയും മുയലും തമ്മിലുള്ള ഒരു മത്സര ഓട്ടത്തിന്റെ കാലഘട്ടമാണ്. ഞാൻ വലിയ അതാണ്, ഞാൻ വലിയ ഇതാണ്, എനിക്കെല്ലാം ചെയ്യാൻ പറ്റുമേ എന്ന് വിചാരിക്കുന്ന വല്ല മുയലുകൾ ഉണ്ട് എങ്കിൽ, ഞാൻ ലോകത്ത് ഏറ്റവും വലിയ ഓട്ടക്കാരൻ ഞാനാണ്, എനിക്കാണ് അതെല്ലാം ചെയ്യാൻ പറ്റുക എന്നുള്ള വിചാരത്തിൽ നിങ്ങൾ നിൽക്കുകയും ഇത്തിരി എന്തെങ്കിലും കാരണവശാൽ അമാന്തിക്കുകയും ചെയ്താൽ, ഇത്തിരി വിശ്രമിക്കുകയും ചെയ്താൽ, നിങ്ങൾ മോശക്കാരനാണ് എന്ന് വിചാരിക്കുന്ന ഈ ആമകൾ താങ്കളുടെ മുന്നോട്ട്, താങ്കളെക്കാൾ കവച്ചു വെച്ച് മുന്നോട്ട് മനോഹരമായി പോയി ചേരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇഗ്നോയിലെ കോഴ്സുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ, ഒരു അക്കാഡമിക് കൗൺസിലറിന്റെ സേവനം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. എനിക്ക് ഇവിടെ 5 കാര്യങ്ങൾ ഉറപ്പു തരാൻ പറ്റും. ഏറ്റവും നല്ല മാർക്കോടുകൂടി കൃത്യമായ സമയത്ത് താങ്കൾക്ക് കോഴ്സ് പൂർത്തീകരിക്കാം. മുബാറക് മാസ്റ്റർ നൽകുന്ന വാക്ക്, ഇഗ്നോയിലെ എം നോട്ട്സ്, ഹെൽപ്പ് ഡെസ്ക്, സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ്, എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ താങ്കളുടെ നല്ല വിദ്യാഭ്യാസത്തിനും നല്ല ഭാവിക്കും വേണ്ടി താങ്കളോടൊപ്പം ഒരു തോഴനെ പോലെ നിന്ന് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു തരികയാണ്. അതുകൊണ്ട് തന്നെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് താങ്കളുടെ ഏറ്റവും വലിയ ഒരു മിത്രമായിരിക്കും. എഡ്യൂക്കേഷണൽ മാറ്റേഴ്സിന്റെ താങ്കളുടെ ഏറ്റവും നല്ല ഒരു മിത്രമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. കൃത്യമായ സമയത്ത് നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള, വളരെ നാമമാത്രമായ ഫീസിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ക്ലാസുകൾ, മലയാളത്തിലുള്ള ക്ലാസുകൾ താങ്കൾക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക. ഇഗ്നോയുടെ പ്രോമിനന്റ് ഫീച്ചേഴ്സിലെ ഏറ്റവും സുപ്രധാനമായ ഒന്ന് എന്ന് പറയുന്നത് ലോകോത്തര നിലവാരമാണ്. ഇന്ത്യ മുഴുവനും വ്യാപിച്ചു കിടക്കുകയാണ്. കേരളത്തിലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ എടുക്കാൻ താങ്കൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നു എങ്കിൽ ഒരു വട്ടം രണ്ടു വട്ടം ആലോചിച്ചോളൂ കേട്ടോ. ഞാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ കുറ്റം പറയുകയല്ല, ചെറിയ ചെറിയ ചില പോരായ്മകൾ അവിടെ ഉണ്ട്, അത് കവച്ചു വെക്കുന്ന നല്ല ചില ഇമ്പമാർന്ന പരിപാടിയാണ് നമുക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്നത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ചില പോരായ്മകൾ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ പിറവി കൊണ്ടതാണ്. എന്ത് ചെയ്യണമെന്ന് ഇനിയും അവർക്ക് വ്യക്തമായി കൃത്യത കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഫീസ് ഈടാക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇഗ്നോയിലെ ഇവിടെ വാങ്ങുന്ന ബി എ ഇംഗ്ലീഷിന് വാങ്ങുന്ന ഫീസിന്റെ ഏകദേശം ഒരു 150% വർധനവുണ്ട് ഇഗ്നോയിലെ ഒരു കൊല്ലത്തെ ബി എ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു കൊല്ലത്തെ ബിരുദത്തിനുള്ള ഫീസ്. അതുമാത്രമല്ല, അസൈൻമെന്റ് നമ്മൾ കൃത്യമായ സമയത്ത് കൊടുക്കേണ്ടതിന് എന്തെങ്കിലും കാരണവശാൽ ലേറ്റ് ആയാൽ ലോകത്ത് ഒരു യൂണിവേഴ്സിറ്റിയും പറയാത്ത ചില പരിപാടി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അസൈൻമെന്റിനെ ഈ ഫൈൻ എന്ന് പറയുന്നത്, സത്യത്തിൽ ഫൈൻ എന്നുള്ള വാക്ക് ഇഗ്നോ ഉപയോഗിക്കുന്നില്ല, അവിടെ ലേറ്റ് ഫീ എന്നുള്ളതാണ്. പക്ഷേ ശ്രീനാരായണ ഗുരു
ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മളുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഫൈനുകൾ വാങ്ങുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ മറ്റൊരു യൂണിവേഴ്സിറ്റിയെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ മേന്മകൾ എന്തൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തൽക്കാലം അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇഗ്നോ നൽകുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ബാച്ചുലർ ഓഫ് ആർട്സ് ഓണേഴ്സ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ താങ്കൾക്ക് ഇഗ്നോ ബി എ ഇംഗ്ലീഷ് അഡ്മിഷൻ എന്നൊരു വാട്സപ്പ് മെസ്സേജ്, ഇതിൽ തന്നിരിക്കുന്ന 4 നമ്പറിൽ ഏത് നമ്പറിലേക്കും വാട്സപ്പ് അയച്ചാൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് കൃത്യമായ വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു തരും. താങ്കൾക്ക് നല്ല ഒരു അക്കാഡമിക് കൗൺസിലറിന് ലഭ്യമാണ്. നല്ല രീതിയിൽ അഡ്മിഷൻ എടുക്കാം. നമുക്ക് അതിന്റെ ചില പ്രത്യേകതകൾ ഡിസ്കസ് ചെയ്യാം. പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വിത്ത് എ സബ്സ്റ്റൻഷ്യൽ നമ്പർ ഓഫ് കോഴ്സസ് ഡ്രോൺ ഫ്രം എ സിംഗിൾ ഡിസിപ്ലിൻ. ഇംഗ്ലീഷ് എന്നുള്ള ഒറ്റ ഡിസിപ്ലിനിലെ ഒറ്റ സബ്ജക്റ്റിലെ ഒറ്റ ഒരു ഒരു വിഷയത്തിൽ നമുക്ക് പല രീതിയിൽ ഇന്റർ ഡിസിപ്ലിനറി കോഴ്സും സ്കിൽ ബേസ്ഡ് കോഴ്സും നമുക്ക് എടുത്ത് ഏറ്റവും നല്ല ആഴത്തിൽ ഇൻഡെപ്ത് നോളേജ് ഓഫ് ദാറ്റ് ഡിസിപ്ലിൻ, ആ വിഷയത്തിൽ ഏറ്റവും നല്ല ആഴത്തിലുള്ള അറിവിനെ എക്സ്പോഷർ ചെയ്യാനും ബിയോണ്ട് ദ ഡിസിപ്ലിൻ എന്നുള്ളത് ആ ഒരു സബ്ജക്റ്റിന് അപ്പുറത്ത് നമുക്ക് ചിന്തിക്കാനും ഈ പറയുന്ന ഉദ്ദേശം ിലൂടെ ഇഗ്നോ നമുക്ക് സ്വായത്തമാക്കാൻ സഹായിക്കുന്നു. ടു ഇൻട്രൊഡ്യൂസ് ദ ലേണേഴ്സ് ടു മെയിൻ തീംസ് ആൻഡ് ടോപ്പിക്സ് ഇൻ ദ ഡിസിപ്ലിൻ ഓഫ് ഇംഗ്ലീഷ് ത്രൂ കോർ ഡിസിപ്ലിൻ സെൻട്രിക് എലക്റ്റീവ് കോഴ്സസ്, എബിലിറ്റീസ് ആൻഡ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ്, ജനറിക് കോഴ്സസ്, ഇങ്ങനെയുള്ള പല കോഴ്സുകളിലൂടെ നമുക്ക് കോഴ്സ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് അഥവാ വിഷയം, ആ വിഷയങ്ങളിലൂടെ നമുക്ക് ആഴത്തിലുള്ള പഠനം ഇഗ്നോ സാധ്യമാക്കുന്നു. അതുപോലെ തന്നെ ഓരോ പഠിതാവിനും അവരവരുടെ താല്പര്യം അനുസരിച്ച് അപ്രോപ്രിയേറ്റ് കോഴ്സസ്, നിങ്ങൾക്ക് താല്പര്യമുള്ള ഹ്യൂമാനിറ്റീസ് കോഴ്സ്, നിങ്ങൾക്ക് താല്പര്യമുള്ള സോഷ്യൽ സയൻസ് കോഴ്സ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഈ സെലക്ഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങൾ താങ്കൾ ചെയ്തു കൂട്ടിയാൽ അതിന്റെ ഉത്തരവാദി നിങ്ങൾ മാത്രമായിരിക്കും. അതിനാണ് പറയുന്നത് അഡ്മിഷന് എം നോട്ട്സിനെയും അഡ്മിഷന് ശേഷം ക്ലാസ്സിന് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിനെയും താങ്കൾ ആശ്രയിക്കുന്നത്. നാമമാത്രമായ ഫീസിൽ താങ്കൾക്ക് എന്തുകൊണ്ടും ഗുണം കിട്ടുന്നത് ായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇൻട്രൊഡ്യൂസ് ലേണേഴ്സ് ടു റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് ത്രൂ അസൈൻമെന്റ്സ് ആൻഡ് എക്സസൈസ് അറ്റ് ആൻ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ. ഏറ്റവും നല്ല ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ എഴുത്ത്, വായന, കമ്മ്യൂണിക്കേഷൻ, എബിലിറ്റി, സ്കിൽ എൻഹാൻസ്മെന്റ് സ്കിൽ എല്ലാം നമുക്ക് ഇതിലെ വളരെ മനോഹരമായിട്ട് ഇഗ്നോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. മാത്രമല്ല എക്സ്പോസ് the learners to the importance of a interdisciplinary study by enabling them to offer courses outside their disciplines. നിങ്ങളുടെ കോഴ്സിന്റെ നിങ്ങൾ പഠിക്കുന്ന ഇംഗ്ലീഷ് എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആഴത്തിലുള്ള സംഗതികളാണ്. സത്യത്തിൽ 148 credits ആണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ഇഗ്നോ നൽകുന്നത്. ഇതിന്റെ എലിജിബിലിറ്റി 10+2 ഓർ ഇറ്റ്സ് ഈക്വലന്റ്. പ്ലസ് ടു കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും, അല്ലെങ്കിൽ പോളിടെക്നിക്, ITI, VHSE കഴിഞ്ഞിട്ടുള്ള ഏതൊരു വ്യക്തിക്കും നമുക്ക് ഈ കോഴ്സ് എടുക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് UGC 136 credits മതി എന്ന് പറയുമ്പോൾ ഇഗ്നോ 148 credits നാമമാത്രമായ ഫീയിൽ നമ്മെ പഠിപ്പിക്കുന്നു. അതിന് കോർ കോഴ്സസ് സെലക്ട് ചെയ്യണം, ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് സെലക്ട് ചെയ്യണം, എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് സെലക്ട് ചെയ്യണം, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് സെലക്ട് ചെയ്യണം, ജനറിക് എലക്ടീവ്സ് സെലക്ട് ചെയ്യണം. ഒരുപാട് തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന്, അതായത് ഇതില് ഒരുപാട് പട്ടികയിൽ നിന്ന് ഓരോ സെമസ്റ്ററിനും 22 courses കൃത്യമായി നമ്മൾ സെലക്ട് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കോഴ്സ് അറിയാതെ നിങ്ങൾ തെരഞ്ഞെടുത്തു പോയ മറ്റൊരു കോഴ്സ് എന്നുള്ള രൂപത്തിൽ താങ്കൾക്ക് പല തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാകും. ഇവിടെ ഇന്ത്യൻ ക്ലാസിക് ലിറ്ററേച്ചർ, യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 18th century, റൊമാൻറ്റിക് ലിറ്ററേച്ചർ, ലിറ്ററേച്ചർ 19th century, വുമൻസ് റൈറ്റിംഗ്, ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, മോഡേൺ യൂറോപ്യൻ ഡ്രാമ, പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ, ഇങ്ങനെ പല കോഴ്സുകൾ എടുക്കുമ്പോൾ നമുക്ക് ഇതിന്റെ അകത്ത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് സെലക്ട് ചെയ്യുമ്പോൾ അറിയാതെ നിങ്ങൾ വല്ലതും തെറ്റ് ചെയ്തു വച്ചാൽ അത് വലിയ വിഷയമായി പോകും. ഒരു അക്ഷയക്കാരൻ, ഒരു വെൽ എക്സ്
എക്സ്പേർട്ട് അല്ല ഈ മേഖലയിൽ. ഒരു കമ്പ്യൂട്ടർ സെന്റർകാരൻ, ഒരു കഫേക്കാരൻ വലിയ എക്സ്പേർട്ട് അല്ല. അവർക്ക് അക്ഷയയുടെ പ്രവർത്തനങ്ങൾ നടത്താനും വില്ലേജ് ഓഫീസിലെ പ്രവർത്തനങ്ങൾ ചെയ്യാനും കഫേക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുക്കാനും ഉള്ളത് മാത്രമേ ഉള്ളൂ. അവരൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഒന്നുമല്ല. അതുകൊണ്ട് സൂക്ഷ്മമായ രീതിയിൽ അഡ്മിഷൻ എടുക്കാൻ എം നോട്ട്സ്, ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം താങ്കൾ തീർച്ചയായും ആവശ്യപ്പെടുക. ടൂറിസം ആന്ത്രപ്പോളജിയിൽ റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ്, മാനേജിംഗ് ഹ്യൂമൻ റിസോഴ്സസ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇൻ ബിസിനസ്, ഇൻസ്പെക്ഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻസ് ഓഫ് ഓർഗാനിക് പ്രൊഡ്യൂസ്, എക്കണോമിക് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഓർഗാനിക് പ്രൊഡ്യൂസ്, ലബോറട്ടറി മാനേജ്മെന്റ് സ്കിൽ, ബേസിക്സ് ഓഫ് ഹൈഡ്രോളജി, എലിമെന്ററി സ്പാനിഷ്, എലിമെന്ററി ഫ്രഞ്ച്, മാനേജിംഗ് സ്ട്രെസ്, സോഷ്യൽ സൈക്കോളജി, ഇങ്ങനെ ജെൻഡർ സെൻസിറ്റൈസേഷൻ, വാട്ടർ ഹാർവെസ്റ്റിംഗ് കൺസർവേഷൻസ് ആൻഡ് യൂട്ടിലൈസേഷൻ, ജനറൽ സൈക്കോളജി, യൂത്ത് ജെൻഡർ ആൻഡ് ഐഡന്റിറ്റി, ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ തമ്മിൽ പരസ്പരം കെട്ടുപിണഞ്ഞ് കിടക്കുന്നതിന് ശാസ്ത്രീയമായി താങ്കൾക്ക് അഡ്മിഷൻ എടുത്തു തരാൻ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് എന്നുള്ള രൂപത്തിൽ മുഹമ്മദ് മുബാറക് മാസ്റ്ററും ടീമും താങ്കളെ സഹായിക്കാൻ എന്നും തയ്യാറാണ് എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിക്കുന്നു. നാമമാത്രമായ ഫീയിലാണ് നമ്മൾ ഈ കോഴ്സ് ചെയ്യുന്നത്. മറ്റൊരു സുപ്രധാനമായ സംഗതി, ഈ റിസോഴ്സസ് ഇതിനുണ്ട്. ഹെൽപ്പ് ഡെസ്ക് നിങ്ങൾക്ക് ഇതിനുള്ള ഒരു ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് നൽകുന്നു, ഗ്രൂപ്പ് സ്റ്റഡി നൽകുന്നു, കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നൽകുന്നു. ഈ റിസോഴ്സസ് പരസ്പരം ഷെയർ ചെയ്യുന്നു. ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ ഗ്രൂപ്പ് സ്റ്റഡി സ്വായത്തമാക്കാനുള്ള കഴിവ് താങ്കൾക്ക് നൽകുന്നു. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ഒരു എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു റിട്ടയർഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ആണ് താങ്കളോട് ഈ വർത്തമാനം പറയുന്നത്. ഇതിനോടൊപ്പം നമ്മളോടൊപ്പം തന്നെ സഹകരിക്കാൻ, ഇഗ്നോയോടൊപ്പം സെൽഫ് ലേണിംഗ് നടത്താൻ വേണ്ടി പാർട്ണർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് AICTE-യുടെയും NPTELന്റെയും UGC-യുടെയും CEC-യുടെയും NCERT-യുടെയും ഇഗ്നോയിൽ തന്നെയും NIOS-ന്റെയും IIMBM-ന്റെയും NITTR-ന്റെയും സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ പാർട്ണർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് എന്തുകൊണ്ടും ഗുണപ്രദമായിട്ടുള്ള ഈ കോഴ്സിന് അഡ്മിഷന് വാട്സപ്പിലെ മുബാറക് മാസ്റ്ററിനെ ബന്ധപ്പെടുക. 7012461727-ലേക്ക് താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളോ ചേർന്നവർക്കും ഉണ്ടാകട്ടെ. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങളുടെ സോഷ്യൽ ഗ്രൂപ്പുകളിലേക്ക്, സാമൂഹിക ഗ്രൂപ്പുകളിലേക്ക്, ആഘോഷ തിമിർപ്പിലാണ് നമ്മളെങ്കിലും, പക്ഷെ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നല്ല ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണ്. ആ ജീവിതത്തിന് വേണ്ടി താങ്കളെ സഹായിക്കാനുള്ള ഏറ്റവും നല്ല ഒരു പ്രോഗ്രാമാണ് BA ഇംഗ്ലീഷിലൂടെ MA ഇംഗ്ലീഷ് PhD എടുത്ത് ഉയരങ്ങളിലേക്ക് എത്താൻ താങ്കൾക്ക് എന്തുകൊണ്ടും ഗുണപ്രദമായിരിക്കും ഇത് എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. സ്നേഹപുരസരം മുഹമ്മദ് മുബാറക് മാസ്റ്റർ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ താങ്കളുടെ കമന്റോ വിലയേറിയ കമന്റ് അഭിപ്രായപ്പെടുത്തുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.